ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ സിനിമ കാണണം. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബും ചെയ്യുക. 2006 പുറത്തിറങ്ങിയ അമേരിക്കൻ ട്രാജിക്കോമഡി റോഡ് ഫിലിമാണ് ലിറ്റിൽ മിസ് സൺഷൈൻ. ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനായി 7 വയസ്സുകാരിയായ ഒലിവിനെയും കൊണ്ട് അവരുടെ കുടുംബം യാത്ര ചെയ്യുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു കുടുംബ ചിത്രം എന്നതിലുപരി കുടുംബത്തിലുണ്ടാവുന്ന അസ്വാരസ്യങ്ങളും അതേപോലെ തന്നെ സ്നേഹബന്ധവും ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. എബിഗെയിൽ ബ്രസ്ലിനാണ് ഒലിവ് എന്ന 7 വയസ്സുകാരിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒലിവിൻ്റെ അച്ഛനാണ് റിച്ചാർഡ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം തോൽക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ തന്നെ ഒലിവിന് നല്ല ഭയമുണ്ട്. അവൾ ബ്യൂട്ടി കോണ്ടസ്റ്റിൽ ജയിക്കുകയില്ല എന്നാണ് അവളുടെ മനസ്സ് പറയുന്നത്. എന്നാൽ അവളുടെ അപ്പൂപ്പൻ അവൾക്ക് പ്രോത്സാഹനമേകുന്നു. കുടുംബം മുഴുവൻ യാത്ര ചെയ്യുന്നത് പഴയ ഒരു വാഹനത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് അതിന് പലതരം പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇത് അവരുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നു. എന്നാൽ ഒടുവിൽ അവർ ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് അവിടെ വെച്ച് അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിക്കുന്നിടത്ത് വെച്ച് സിനിമ അവസാനിക്കുന്നു. ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് ലിറ്റിൽ മിസ് സൺഷൈൻ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പായും ഒരു പുഞ്ചിരി വീഴുമെന്നതിൽ സംശയമില്ല. ഭാര്യ ഭർത്താക്കന്മാരായ ജൊനാദൽ ഡെയ്റ്റൻ്റെയും വാലേറി ഫെയറിൻ്റെയും ആദ്യത്തെ സംവിധാന ചിത്രമാണ് ലിറ്റിൽ മിസ് സൺഷൈൻ. ഇതുകൂടാതെ 79th അക്കാഡമി അവാർഡിലും മികച്ച സ്ക്രീൻ പ്ലേക്കുള്ള പുരസ്കാരം ചിത്രം നേടുകയുണ്ടായി. മൈക്കിൾ ആർണാണ് ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. ഗ്രെഗ് കിന്നറാണ് അച്ഛനായ റിച്ചാർഡ് എന്ന വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്റ്റീവ് കാരലാണ് അങ്കിൾ ഫ്രാങ്കായി അഭിനയിച്ചിരിക്കുന്നത്. മുത്തശ്ശനായി അഭിനയിച്ചിരിക്കുന്നത് അലൻ അഡ്കിനാണ്. ടോണി കൊല്ലറ്റിയാണ് അമ്മയായി അഭിനയിച്ചിരിക്കുന്നത്. പോൾ ഡാനോ ആണ് സഹോദരനായി അഭിനയിച്ചിരിക്കുന്നത്. അഭിനയം കൊണ്ടും സിനിമയുടെ ഒരു ക്രാഫ്റ്റ് കൊണ്ടും കോമഡിയുടെ ശകലങ്ങളാലും സിനിമ വളരെയധികം മികച്ചു തന്നെ നിൽക്കുന്നു.